ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കാക്കകളും മുത്തശ്ശി പണ്ട് പണ്ട് ഒരു കുടിലിൽ ഒരു മുത്തശ്ശി താമസിച്ചിരുന്നു ആ മുത്തശ്ശി എപ്പോഴും അവരുടെ മുറ്റം വൃത്തിയായി സൂക്ഷിക്കുമായിരുന്നു അപ്പോൾ അവിടെ വണ്ടുകളും പൂമ്പാച്ചകളും പക്ഷികളും എല്ലാവരും അവിടെ വരുമായിരുന്നു മുത്തശ്ശി അവരോടെല്ലാം വളരെ അധികം സ്നേഹം കാണിച്ചിരുന്നു പക്ഷെ മുത്തശ്ശി ഒരു കൂട്ടങ്ങളോട് മാത്രം എപ്പോഴും സ്നേഹം കാണിക്കില്ല അത് ഏത് കൂട്ടങ്ങളാണെന്ന് അറിയാമോ അതായിരുന്നു ആ മരത്തിൽ താമസിച്ചിരുന്ന കാക്ക കൂട്ടങ്ങൾ മുത്തശ്ശി മുറ്റം വൃത്തിയാക്കുമ്പോൾ അവർ താഴെ വന്ന് നിൽക്കും മുത്തശ്ശി അവരെ വഴക്കു പറഞ്ഞു ഓടിക്കാറുമുണ്ട് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുത്തശ്ശിക്ക് രോഗം പിടിപെട്ടു കിടപ്പിലായ മുത്തശ്ശിക്ക് പുറത്തിറങ്ങാൻ സാധിച്ചില്ല അപ്പോൾ അവിടെ എല്ലാവരും മുത്തശ്ശിയെ കാത്തു നിൽക്കുകയായിരുന്നു എന്നിട്ടും മുത്തശ്ശി വന്നില്ല അപ്പോൾ ആ മരക്കൊമ്പിൽ നിന്ന കാക്കകളെ ഒരു കാക്ക പറഞ്ഞു നമുക്ക് മുത്തശ്ശിയിൽ ഒന്ന് സഹായിച്ചാലോ കൂട്ടുകാരെ അപ്പോൾ മറ്റൊരു കാക്ക പറഞ്ഞു വേണ്ട മുത്തശ്ശി എപ്പോഴും നമ്മളെ വഴക്ക് പറഞ്ഞു ഓടിക്കാറില്ലേ എന്തിനാ വെറുതെ നമ്മൾ കഷ്ടപ്പെടുന്നത് അപ്പോൾ ആ പൂവിൽ നിന്നും തെങ് കുടിക്കുന്നുണ്ടായ വണ്ടുകൾ പറഞ്ഞു ഇവർക്കൊന്നും കേട്ടാലും കണ്ടാലും മനസ്സിലാകില്ലേ മുത്തശ്ശി എത്ര ഇവരെ വഴക്കു പറഞ്ഞു ഓടിച്ചിട്ടുണ്ട് അവർ ഒന്നും ആലോചിക്കാതെ മുറ്റം വൃത്തിയാക്കിക്കൊണ്ടിരുന്നു മുത്തശ്ശി ജനയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ മുത്തശ്ശിക്ക് അവരോട് സ്നേഹം തോന്നി കുറേ മാസങ്ങളും ദിവസങ്ങളും കടന്നു പോയി മുത്തശ്ശിയുടെ രോഗങ്ങൾ ഭേദമായി മുത്തശ്ശി അടുക്കളയിൽ ചെന്ന് നെയ്യപ്പങ്ങളുമായി പുറത്തേക്ക് വന്നു എന്നിട്ട് കാക്കകളോടെ അടുത്ത് പോയി പറഞ്ഞു വാ വാ മക്കളെ നിങ്ങൾക്ക് ഞാൻ നല്ല സ്വാദിഷ്ടമായ നെയ്യപ്പങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇവിടെ വയ്ക്കാം നിങ്ങൾ വന്നു കഴിച്ചുകൊള്ളൂ മുത്തശ്ശി നെയ്യപ്പങ്ങൾ അവിടെ വച്ചു കാക്കള കാക്കകൾ അത് കൊത്തി കൊത്തി തിന്നാൻ തുടങ്ങി മുത്തശ്ശി ബാക്കിയെല്ലാ പക്ഷികൾക്കും നെയ്യപ്പങ്ങൾ നൽകി ഇതിൽ കൂടി നിങ്ങൾക്ക് എന്ത് മനസ്സിലായി കൂട്ടുകാരെ ആരെയും നമ്മൾ വില കൊഴിച്ച് കാണരുത്